നമ്മുടെ സംസ്കൃതത്തിൽ ഒരു ചെറിയ വരിയുണ്ട്, സംഘേ ശക്തി കലൗയുഗേ. കലിയുഗത്തിലെ സംഘടിതമായ ശക്തിയാണ് ദ്വാപരയുഗത്തിലെ നാമജപം, ത്രേതായുഗത്തിലെ വേറെ അവതാര ആരാധനയോ എന്തോ ആണ്, കൃതയുഗത്തിലെ യാഗയജ്ഞങ്ങൾ. ഇവിടെ സംഘടിത ശക്തിയാണ്. ഇന്നലെ ജോർദാനിലെ ഭരണാധികാരി ഭാരതത്തോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെന്നും ഭാരതത്തിൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു. ആലോചിച്ചു നോക്കി, ഒരു മുസ്ലിം രാജ്യമാണ് ജോർദാൻ, രാജാവ് വളരെ റിച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ബോംബെ ഡൽഹി കോറിഡോറ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വ്യവസായ കോറിഡോറാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോറിഡോർ എന്ന് പറഞ്ഞാൽ ബോംബെ മുതൽ ഡൽഹി വരെ ആറ് വരി പാത, ഇലക്ട്രിക്കൽ ലൈൻ ഉൾപ്പെടെയുള്ള പാത. ഇതിൻ്റെ രണ്ട് സൈഡിലും വൻ വ്യവസായങ്ങൾ, റോഡുണ്ട്, മറ്റ് ഫെസിലിറ്റി ഉണ്ട്, എല്ലാം. അത് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ജപ്പാനിലെ പ്രധാനമന്ത്രിയുമായിട്ട് ചേർന്ന് ആ കോറിഡോർ ജപ്പാനിലെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കാൻ ജപ്പാനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഫുള്ളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കുക, റഷ്യയുമായിട്ട് ജപ്പാന് വലിയ ശത്രുത്വം ഉള്ളതാണ്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴത്തേക്കും റഷ്യയിലെ മൊത്തം അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത ആദ്യത്തെ രാജ്യം ജപ്പാനാണ്. പക്ഷെ നമ്മൾ റഷ്യയുടെ കൂട്ടത്തിലാണ്, നമ്മളോട് ഒരു വിഷമവും അവർക്കില്ല, അത്ര സ്നേഹമാണ്. എന്നാലോചിച്ച് നോക്കുക, ക്വാഡ് മീറ്റിംഗ് നടക്കാൻ പോവാണ്. ഇതിൽ ഭാരതത്തിൻ്റെ സ്ഥാനം ജപ്പാൻ കൊടുത്തിരിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള സ്ഥാനമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവിനോട് സ്നേഹിച്ചാലും നിങ്ങൾക്ക് എന്നോട് കുഴപ്പമില്ല, എത്ര ഗംഭീരമാണല്ലേ. അതുമാത്രമല്ല, യു എ ഇയിലെ ഭരണാധികാരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കറിയാമെങ്കിൽ എഴുതണം, അദ്ദേഹം സായിബാബയെ കാണാൻ വന്നിരുന്നു. നഹ്യാനോ നഹായനോ, ആരാധ്യനായ മനുഷ്യൻ ഭാരതീയരോട് കാണിച്ചിരിക്കുന്ന സ്നേഹ ബഹുമാനാദികൾക്കൊരു കണക്കില്ല, വിവരണാതീതമാണ്. ഭാരതത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹം സായിബാബയെ കണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആരോ ചോദിച്ചു, ഹൗ ഡിഡ് യു ഫീൽ? ഐ കുഡ് സീ ദ ഗോഡ് ഡയറക്ട്ലി എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ വായിച്ചത്. വായിച്ചു, 100% വായിച്ച ഓർമ്മയുണ്ട്. അത്രയും തുറന്ന മനസ്സുള്ള, വളരെയധികം വിപ്ലവകരമായ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഭാരതം ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ആദരിച്ചത്. 3 ദിവസമായിട്ട് കൊടി, രാഷ്ട്രപതി ഭവൻ്റെ കൊടി വരെയും പാർലമെൻറ്റിലെ കൊടിയും മുമ്പിലുള്ള കൊടിയൊക്കെ പകുതി താഴ്ത്തിക്കെട്ടി ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് ആ ചടങ്ങ് പങ്കെടുക്കാൻ പോയി. ഭാരതം കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ബന്ധുത്വം, ഭാരതവും യു എ ഇ തമ്മിൽ മിലിട്ടറി സഹകരണമുണ്ട്, ഭക്ഷണത്തിന് സഹകരണമുണ്ട്, എല്ലാ വിധത്തിലും സഹകരണമുണ്ട്. അതുപോലെയാണ് ഒമാൻ മിനി ഞാൻ 3 ദിവസം മുമ്പ് പറയുകയുണ്ടായി, നമുക്ക് ഭാരതവുമായിട്ടുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒമാനിലെ സുൽത്താൻ കബൂസ് പൂനെയിൽ പഠിച്ച ആളാണ്, ശങ്കർദയാൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് ശങ്കർദയാൽ ശർമ്മ ഒമാനിലേക്ക് വന്നപ്പോഴത്തേക്കും എയർപോർട്ടിൽ നിന്ന് ശങ്കർദയാൽ ശർമ്മയെ സ്വീകരിച്ചത് സുൽത്താൻ കബൂസ് സ്വയം ഡ്രൈവ് ചെയ്തു പോയിട്ടാണ്. അദ്ദേഹം തന്നെയാണ് ഡ്രൈവറായിരുന്നേ. എൻ്റെ ഗുരുവിനെ കൊണ്ടുപോകാൻ എൻ്റെ ഡ്രൈവർ പോകണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഭാരതത്തിന് ഡിഫൻസിലെ ഒരു പോർട്ട് തന്നെയുണ്ട് ഒമാനിൽ. ഒമാനിൽ എന്ത് പ്രശ്നം വന്നാലും ഭാരതം ഒമാൻ്റെ കൂടെയുണ്ട്. സൗദി അറേബ്യയുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ല. നമ്മളുമായിട്ട് എന്ത് സഹകരണമാണ്? ഈ പാകിസ്ഥാൻ എന്തെല്ലാം ചെയ്തിട്ടും ആ രാജ്യത്തിന് നമ്മളോട് ഒരു എതിർപ്പില്ല, ഒന്നുമില്ല. അമേരിക്ക ഭാരതത്തിനെ എതിർക്കുന്നുണ്ട്, അമേരിക്ക ഭാരതത്തിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഭാരതം ഇല്ലാതെ അമേരിക്കയ്ക്ക് ഇപ്പോൾ പറ്റില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. രണ്ട് കാരണം. ഒന്ന്, അമേരിക്കയ്ക്ക് തന്നെ മനസ്സിലായി അവർ വിചാരിച്ച അത്രയും അവർ സൂപ്പർ പവർ അല്ല എന്ന്. രണ്ട്, ചൈന സൂപ്പർ പവർ ആയാൽ ചൈനയെ കൺട്രോൾ ചെയ്യാൻ ഭാരതത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഭാരതം വേണം.
നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു ഐഡിയയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുമ്പോട്ട് വെച്ചത്. ഭാരതത്തിന് വളരെ ലോ പ്രൈസിലാണ് റഷ്യ ഓയിൽ കൊടുക്കുന്നത്. ഞങ്ങൾ ഭാരതത്തിൽ നിന്ന് ആ ലോ ഓയിൽ വാങ്ങിച്ചോട്ടെ എന്നാണ് ചോദിക്കണത് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയോട് താല്പര്യമില്ലാത്തവർ. അതായത് റഷ്യ ഇന്ത്യക്ക് വിൽക്കുന്നത് ഇന്ത്യ യൂറോപ്പിൽ വിൽക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം 12 യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഭാരതവുമായിട്ട് അസാധാരണ മാംവിധം ഫ്രീ ട്രേഡിലേക്ക് പോകുന്നു. അതേതാണ്ട് അടുത്ത സെപ്റ്റംബറിലോ മറ്റോ ഫുള്ളാവും ഫ്രീ ട്രേഡ്. അപ്പോൾ ഫ്രീ ട്രേഡിന് മുമ്പ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും ബാക്കിയുള്ളത് റഷ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് തരിക, അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അമ്മ വീട്ടിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന മാതിരി മലയാളത്തിൽ. പക്ഷെ ആ ലെവലിൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചില്ല, ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ ഭാരതത്തിൻ്റെ ശക്തിയാണ്. മാത്രമല്ല G7 രാജ്യങ്ങൾ സൂപ്പർ രാജ്യങ്ങളാണ്, G7 അറിയാലോ. ആ രാജ്യങ്ങൾ ഭാരതം ഗോതമ്പ് കയറ്റി അയക്കാത്തതിന് എതിരായിട്ട് ശക്തമായി പ്രതിഷേധിച്ചു. ഭാരതം ഉത്തരം പറഞ്ഞു, ഞങ്ങളുടെ ഗോതമ്പ് ആർക്ക് കയറ്റി അയക്കണം, ആർക്ക് ഇറക്കുമതി ചെയ്യണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു കാര്യമുണ്ട്, ലോകത്തിലെ വിശക്കുന്ന വേദനിക്കുന്ന അനാഥമായ ഒരു രാജ്യത്തിലെ ജനങ്ങളും പട്ടിണി കിടക്കേണ്ടി വരരുത്. അതിന് ഞങ്ങൾ വേണ്ടത് ചെയ്യും, അത് നമ്മുടെ സംസ്കാരമാണ്. നിങ്ങൾ ഇഷ്ടമാതിരി പൈസ ഉള്ളതാണ്, നിങ്ങൾ പൈസ കൊടുത്ത് വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കുക. ഇത് പച്ചയ്ക്ക് ജയശങ്കറിനെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മുടെ സംസ്കാരമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ കയറ്റി അയക്കണം, നിങ്ങൾ കയറ്റി അയക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഞങ്ങളല്ലേ എന്ന് പറയാൻ. കാരണം ഇന്ന് ഭാരതത്തിന് ശക്തിയുണ്ട്, ഭാരതത്തിന് റിസർവ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ, എനിക്ക് ഇന്നലെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് 7 കിലോ അരി, നല്ല സൂപ്പർ അരിയും 2 കിലോ ഗോതമ്പ് പൊടിയും ഞാൻ വാങ്ങിക്കാറുണ്ട്. എല്ലാം കൂടി ചേർത്ത് 121 രൂപയാണ്. അപ്പോൾ 7 കിലോയിന് 121 രൂപ എന്ന് വെച്ചാൽ 15 രൂപ. വെളിയിലെ മാർക്കറ്റിൽ എത്തേണ്ട 40-41 രൂപയുണ്ട്. ഇത് ആ കടയ്ക്ക് വാട കൊടുക്കാൻ പോലും തികയില്ല. അരിയുടെ വിലയൊന്നുമല്ല, അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ മാത്രമാണ് അത്ര വരാൻ. പക്ഷേ ഭാരതം ഭാരതീയർക്ക് കൊടുക്കുന്നു, വിശക്കുന്നവർക്ക്. ഈജിപ്തിന് 500,000 ടൺ കൊടുത്തു. താലിബാൻ ഈ നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പാർട്ടീസിന് അവർക്ക് 50,000 ടൺ കൊടുത്തു. അവർ കൃത്യമായിട്ട് പറഞ്ഞു, പാകിസ്ഥാൻ ഞങ്ങൾക്ക് തന്ന ഗോതമ്പ് കോഴിത്തീറ്റയായിട്ടും ആടിൻ്റെ തീറ്റയായിട്ടും ഞങ്ങൾ ഉപയോഗിക്കും, ഭാരതം തന്ന ഗോതമ്പ് ഞങ്ങൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുമെന്ന് താലിബാൻ ഡിക്ലെയർ ചെയ്തു. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം, നമ്മുടെ വേസ്റ്റ് അവർക്ക് കൊടുക്കലല്ല. ഇങ്ങനെ ലോകത്തിലെല്ലാ രാജ്യവും, ശ്രീലങ്കയുടെ കാര്യം ഞാൻ പറയേണ്ടല്ലോ, മൊറീഷ്യസ് ആണെങ്കിലും നമ്മുടെ വിയറ്റ്നാം ഭാരതവുമായിട്ട് വലിയ ബന്ധമാണ്, ഇന്തോനേഷ്യ ഭാരതത്തിനെ ഒന്ന് ചൂടിക്കാൻ ഒന്ന് തകർക്കാനായിട്ട് ഞങ്ങൾ പാം ഓയിൽ തരില്ല പറഞ്ഞു, നമ്മളെ ഒന്ന് വെള്ളം കുടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്തോനേഷ്യയോട് പറഞ്ഞു, ശരി നിങ്ങളുടെ പാം ഓയിൽ വേണ്ട, ഞങ്ങളുടെ ഗോതമ്പ് നിങ്ങൾക്ക് തരില്ല. നേരെ ബ്രസീലിൽ നിന്ന് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്തു. എക്കാലത്തും എഡിബിൾ ഓയിലിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ലോക രാഷ്ട്രങ്ങളിൽ ടെൻഡർ വിളിച്ചു. 17 രൂപയ്ക്ക് നമുക്ക് എഡിബിൾ ഓയില് 18 രൂപയ്ക്കോ 30 രൂപയ്ക്കോ കിട്ടാൻ പാകത്തിനുള്ളത് ചെയ്തു. ഇന്തോനേഷ്യ ഇപ്പം കരയുന്നു, കാരണം അവിടെ 1,20,000,000 തൊഴിലാളികളാണ് പാം ഓയിലുള്ളത്, 1.25 കോടി. ആ പാം ഓയിലിലെ ഓയിൽ പാം കൂടുതൽ നേരം വയ്ക്കാൻ പറ്റില്ല, ഞാനതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൂടിയാണ്. അപ്പോൾ ഓയിൽ പാം തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ എത്ര, 1.25 മില്യൺ ടണ്ണാണ് മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാണ്ട് 9 മില്യൺ ടണ്ണാണ് വേണ്ടത്. അതിൽ 6 മില്യണേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ, 5.5 മില്യണേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി പുറത്തുനിന്ന് വരണം. അപ്പോൾ മലേഷ്യയുടെയും ഇന്തോനേഷ്യയുടെയാണ് എടുക്കുന്നത്. മലേഷ്യയുടെ വേണ്ടെന്ന് പറഞ്ഞു സക്കീർ നായിക്കിനെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ അയാളെ രാജിവെപ്പിച്ചു മലേഷ്യയിലെ പ്രധാനമന്ത്രിയെ. 10-60 വർഷം ഭരിച്ചിരുന്ന പാർട്ടിയാണ് താഴ്ത്ത് ഇറക്കിയത്. ഇന്തോനേഷ്യയും വെള്ളം കുടിപ്പിക്കുന്നു. ഇപ്പം അവർ ഇന്ത്യയുടെ മുമ്പിൽ സ്വകാര്യമായിട്ട് റെഡ് ലൈനിലൂടെ സംസാരിച്ച് നിങ്ങളെങ്ങനെയെങ്കിലും നമ്മുടെ ഓയിൽ വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് പൂട്ടിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിനെ ഒന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അവർ ഓയിലും വാങ്ങിക്കണം, ഗോതമ്പും വേണം. ഗോതമ്പ് കിട്ടിയില്ലെങ്കിൽ ലോകത്തിൽ താങ്ങാൻ പറ്റണില്ല ഗോതമ്പിൻ്റെ വില. എന്ത് ഈ ഗോതമ്പ് പൊളിറ്റിക്സ് അറിയോ, 1 ടണ്ണിന് $200 $170 മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ $500 500 അതിനെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന എമൗണ്ടാണ്. $500 എന്ന് പറഞ്ഞാൽ എന്താ താങ്ങാൻ പറ്റുമോ പാവപ്പെട്ട രാഷ്ട്രങ്ങൾക്ക് 1 ടണ്ണിന്? ഏതായാലും നമുക്ക് നോക്കാം, നമ്മുടെ രാഷ്ട്രം ശക്തമാകുമ്പോൾ
എല്ലാവരും മുമ്പിൽ വന്ന് മുട്ടുകുത്തും. അത് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തണ്ടിൻ്റെയും സ്വാർത്ഥതയുടെയും വികാരം പ്രകടിപ്പിച്ച് മുട്ടുകുത്തിക്കലല്ല, ധർമ്മത്തിൻ്റെ വികാരം പ്രകടിപ്പിച്ചിട്ട്. അതാണ് ഭാരതം. പക്ക മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള ഈജിപ്തിന് 500,000 ടൺ, പക്ക തീവ്രവാദികളായിട്ടുള്ള താലിബാന് 50,000 ടൺ. ഇതാണ് ഭാരതം. അവിടുത്തെ ജനങ്ങൾ വിശക്കരുത്. പ്രസിഡന്റിനെ വലിച്ച് താഴേട്ട് ചൈനയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയ ലങ്കയ്ക്ക് $3 ബില്യൺ സഹായം, ഭക്ഷണം, വളം, ഡീസൽ. ഇതാണ് ഭാരതം ധർമ്മത്തിൻ്റെ. യ പരേഷാം ഉപകാരായ ജീവതി സ ഏവ ജീവതി. മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടി ശത്രുവാണെങ്കിൽ പോലും വേദനിക്കരുത്, വിശക്കരുത്, അനാഥത്വം തോന്നരുത്. അതാണ് എൻ്റെ ഭാരതം, നമ്മുടെ ഭാരതം. പ്രണാമം.